നമ്മുടെ രാജ്യത്ത് ആദ്യ മന്ത്രിസഭാ യോഗം കൂടിയിരിക്കുന്നു. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ പ്രഖ്യാപനം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് കേട്ട സമയത്ത് ഒരുപാട് സന്തോഷം. ഈ ഒരു വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് സുബോധമുള്ള സകല ആളുകളും വളരെ പ്രാധാന്യത്തോടുകൂടി ചിന്തിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ഈ ഒരു സർക്കാർ രൂപീകരണത്തിലെ ഭൂരിപക്ഷമൊക്കെ NDA നരേന്ദ്രമോദിക്ക് കിട്ടിയത് കൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് ഇതുപോലൊരു സർക്കാർ രൂപീകരണവും സത്യപ്രതിജ്ഞാ ചടങ്ങും സകലതും നടന്നിട്ടുള്ളത്. അതേസമയം നമ്മുടെ രാജ്യത്ത് NDA മുന്നണിക്കായിരുന്നു ഈ പറയുന്ന കേവല ഭൂരിപക്ഷം കിട്ടിയത് എങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ഒരു സമയമായാൽ പോലും ഒരു പ്രധാനമന്ത്രിയെ അവർക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുമായിരുന്നു. കാരണം എന്താ, ഒരുപാട് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിമാര് ഈ പറയുന്ന NDA മുന്നണിക്കുണ്ട്. MK സ്റ്റാലിന്, മമതാ ബാനർജി, അഖിലേഷ് യാദവ്, കെജ്രിവാള്, രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്കാ ഗാന്ധി, അങ്ങനെ എല്ലാ ആളുകളും പ്രധാനമന്ത്രിയായി വരണമെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പോലും തിരഞ്ഞെടുക്കാൻ ഈ സമയത്തും അവരെ കൊണ്ട് സാധിക്കില്ലായിരുന്നു. അവർക്കായിരുന്നു ഭൂരിപക്ഷം എങ്കിൽ. പ്രത്യേകിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഒരുപാട് ഘടകകക്ഷികളുള്ളൊരു ഈ സംവിധാനമാണല്ലോ ഈ NDA മുന്നണി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പാർട്ടിയിലെയും നേതാക്കന്മാർ ഈ ഒരു സമയത്ത് ഗവേഷണം നടത്തുകയായിരിക്കും ചെയ്യുക. ഏത് വകുപ്പ് കിട്ടിയാൽ ഏറ്റവും കൂടുതൽ കൈയിട്ട് വാരാമെന്നുള്ള ഗവേഷണത്തിൽ, ആ ഗവേഷണവും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയൊന്നും കിട്ടാതെ ഒരു സർക്കാർ പോലും രൂപീകരിക്കാൻ സാധിക്കാതെ അവർക്കൊരു കേവല ഭൂരിപക്ഷം കിട്ടിയിരുന്നെങ്കിൽ ഇന്നും ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുമായിരുന്നു. എന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തന്നെ വലിയ ഭൂരിപക്ഷം കിട്ടിയതോടുകൂടിയിട്ട് നമ്മുടെ രാജ്യത്ത് വളരെ പെട്ടെന്ന് തന്നെ ഒരു സർക്കാർ രൂപീകരിക്കാൻ സാധിച്ചു. അതിലൂടെ നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള സാധാരണക്കാർക്ക് വലിയ ഗുണമുണ്ടാവുന്നൊരു വലിയ പ്രഖ്യാപനവും വന്നിരിക്കുന്നു. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം 3 കോടി വീടുകളാണ് നമ്മുടെ രാജ്യത്ത് സർക്കാർ ചിലവിൽ പുതുതായിട്ട് ഇനി ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് 4.5 കോടിയോളം വീടുകൾ പാവപ്പെട്ട ആളുകൾക്ക് കേന്ദ്ര സർക്കാർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പുതിയ പ്രഖ്യാപന പ്രകാരം 3 കോടി വീടുകളാണ് പാവപ്പെട്ടവർക്ക് കേന്ദ്ര സർക്കാർ ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്. ഈ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾക്ക് ഇത് എത്രത്തോളം വളരെ വലിയ ഗുണം ചെയ്യുമെന്ന് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, നമുക്കറിയാമായിരുന്നു 2014 മുമ്പേക്കെ തന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയൊക്കെ ഉത്തർപ്രദേശിൽ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് കുടിലുകളിൽ നിന്നൊക്കെ ചായയൊക്കെ കുടിക്കുന്ന ഫോട്ടോയൊക്കെ എടുത്ത് ഇങ്ങനെ പുറത്തു വിടും. ഇതൊക്കെ മന്ദബുദ്ധികൾ കാണുമ്പോൾ വലിയ സംഭവമായിട്ട് കാണും. അതേസമയം സുബോധമുള്ളവർ ഈ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ എന്താ ചിന്തിക്കുക? നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ കുടുംബമൊക്കെ 10-60 വർഷക്കാലം ഭരിച്ചിട്ട്, കോൺഗ്രസ് 10-60 വർഷക്കാലം ഭരിച്ചിട്ട് ഇന്നും കുടിലുകളാണോ നമ്മുടെ രാജ്യത്തുള്ളത് എന്നല്ലേ സകല സുബോധമുള്ള ആളുകളും ചിന്തിക്കുക. എന്നാൽ 2014 ശേഷം 10 വർഷം കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് 4.5 കോടി വീടുകൾ രാജ്യത്ത് പാവപ്പെട്ടവർക്ക് ഉണ്ടാക്കി കൊടുത്തതോടുകൂടിയിട്ട് ഇന്ന് രാഹുൽ ഗാന്ധിക്കൊക്കെ ഒരു കുടിലിൽ പോയിട്ട് ചായ കുടിക്കാൻ ഫോട്ടോ എടുത്ത് വലിയ സംഭവമാക്കി ഇടാൻ വേണ്ടിയിട്ട് തപ്പി നടക്കുന്ന ഗതികേടിലാണ്. ഒരുപാട് കുടിലുകൾ ഇല്ലാതായിരിക്കുന്നു. 4.5 കോടി വീടുകൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മുടെ രാജ്യത്ത് കേന്ദ്ര സർക്കാർ ഉണ്ടാക്കി കൊടുത്തു. ഈ ഒരു സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ പ്രഖ്യാപനം എന്ന് പറയുന്നത് 3 കോടി വീടുകളാണ്. ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവുന്നതോടുകൂടിയിട്ട് കുടിലുകൾ നമ്മുടെ രാജ്യത്ത് നിന്ന് അപ്രത്യക്ഷമാവുന്ന വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മുടെ രാജ്യം കാത്തിരിക്കുന്നത്. ഒരുപാട് കുടിലുകൾ ഇല്ലാതാവുന്നത് തന്നെയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ പ്രഖ്യാപനമെന്ന് കേൾക്കുമ്പോൾ വളരെയേറെ
സന്തോഷം തന്നെയാണ്.